بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ തീന്മേശയിൽ വെച്ച ചോറ്റുപാത്രത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടാവും. അതോ ഉറക്കച്ചടവോടുകൂടി എങ്ങനെയെങ്കിലും വാരി വലിച്ച് തിന്നുകയാണോ? ഇതൊരു ലളിതമായ ചോദ്യമാണ്. ആ ചോറ്റുപാത്രത്തിലെ ഓരോ അരിമണിക്കും യഥാർത്ഥത്തിൽ ഒരു ആത്മകഥ പറയാനുണ്ടാവും, അല്ലേ? എവിടെയോ അങ്ങ് ആന്ധ്രയിലോ കുട്ടനാട്ടിലോ എവിടെയോ ഒരിടത്ത് ഏതോ ഒരു കർഷക തൊഴിലാളി നേരത്തെ സംഭരിച്ചു വെച്ച വിത്ത് വാരി വിതറി, എന്നിട്ട് ഏതോ ഒരു തൊഴിലാളി അതിന് വളമിട്ടു, വേറെ ഏതോ ഒരാൾ വെള്ളം നനച്ചു, അങ്ങനെയാണ് അതിൻ്റെ ചെടി വളർന്നു വന്നത്, ആ നെൽച്ചെടി. പിന്നീട് ഏതോ ഒരു ഘട്ടത്തിൽ മറ്റേതോ ഒരാൾ അത് കൊയ്തെടുത്തു, എന്നിട്ട് ആ കറ്റ മെതിച്ചു, അങ്ങനെ അത് നെല്ലായി ചാക്കിലാക്കി, മറ്റേതോ ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ട് മില്ലിൽ കൊണ്ടുപോയി കുത്തി അരിയാക്കി, അങ്ങനെ മറ്റേതോ ഒരാൾ ഇനിയും ഒരാൾ അത് മൊത്തക്കച്ചവടക്കാരന് വിൽപ്പന നടത്തി, എന്നിട്ട് മൊത്തക്കച്ചവടക്കാരൻ അത് ചില്ലറ കച്ചവടക്കാരന് കൈമാറി, എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഏതോ ഒരംഗം അത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു, എന്നിട്ട് വീട്ടിലെ ഉമ്മയോ ഭാര്യയോ ഏതോ ഒരാൾ അത് കഴുകി അടുപ്പത്തിട്ടു, എന്നിട്ട് അത് ചോറായി, എന്നിട്ട് മക്കളോ മറ്റാരോ എടുത്ത് അതിപ്പോൾ തീന്മേശയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു കഥയാണത്. ഒരു അരിമണി നമ്മുടെ ടേബിളിൽ വന്നെത്തുന്നതിൻ്റെ പിന്നിൽ എത്രയോ കരങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരിക്കുന്നു. കയ്യിൽ കാശുണ്ടായതുകൊണ്ട് ഒരിക്കലും ഒരു അരിമണി നമുക്ക് നിർമ്മിക്കുവാൻ കഴിയില്ല. ഇങ്ങനെ ഒരുപാട് കൈകളുടെ ഒന്നിച്ചുള്ള നിരന്തര പരിശ്രമത്താൽ ആണ് നമുക്കിപ്പോൾ ഈ ഭക്ഷണം സംതൃപ്തിയോടെ കഴിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും നമ്മൾ പറഞ്ഞു കളയും, എന്ത്, എനിക്കാരുടെയും സഹായമൊന്നും ആവശ്യമില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും. ഇങ്ങനെ പറയുന്ന അഹംഭാവമാണ് എന്നിട്ടും നാം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. തലകുനിച്ചു പോകും. ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങളുടെ ആന്തരികമായ ആഴം ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ തേനീച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനിൽ തേനീച്ച അന്നഹൽ എന്നൊരധ്യായമുണ്ട്. തേനീച്ച കൂടുകൂട്ടുന്നതും അത് തേൻ സംഭരിക്കുന്നതും ദൈവികമായ മഹത്തായ മാർഗദർശനത്തിൻ്റെ പിൻബലത്തിലാണ് എന്ന് ഖുർആൻ പറയുന്നു. തേനീച്ചയുടെ ഈ തേൻ ശേഖരിക്കലിൽ കൂടുകൂട്ടലിൽ എല്ലാം കൃത്യമായ സംഘബോധം കാണാൻ കഴിയും. ആ സംഘബോധം തന്നെയാണ് ആ അരിമണിയുടെ പിന്നിലും പ്രവർത്തിച്ചത്. ഖുർആനിൽ ഉറുമ്പ് എന്നൊരധ്യായമുണ്ട്. ഉറുമ്പുകളുടെ പ്രവർത്തന രീതിയും നമുക്കറിയാം. മഴക്കാലത്തിന് വേണ്ടി മുൻകൂട്ടി അന്നം ചുമന്നുകൊണ്ടുപോയിട്ട് സൂക്ഷിക്കുന്ന പ്രകൃതം ഉറുമ്പുകൾക്കുണ്ട്. എല്ലാ ജീവജാലങ്ങളും സംഘബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ആകാശത്ത് ചിറകടിച്ച് പറക്കുന്ന പറവകളെക്കുറിച്ച് ഖുർആൻ പറയുന്നു, അവയിങ്ങനെ സംഘം സംഘമായി ചിറക് വിരുത്തിയിട്ട് ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മനുഷ്യരായ നമുക്ക് സംഘബോധം നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ റമദാനിൽ, ഈ ദിനരാത്രങ്ങളിൽ മുഴുവനും നാം ഒന്നിച്ചാണ് കഴിഞ്ഞുകൂടിയത്, അല്ലേ? ഒന്നിച്ച് വിശന്നു, ഒന്നിച്ച് ദാഹിച്ചു, ഒന്നിച്ച് ക്ഷീണിച്ചു. എല്ലാവരും, സമ്പന്നനും ദരിദ്രനും, ഒരേപോലെ ക്ഷീണം അനുഭവിച്ചു. ഭരണാധികാരിയും ഭരണീയനും, അടിമയും ഉടമയും, തൊഴിലാളിയും മുതലാളിയും, എല്ലാവരും ഒന്നിച്ചനുഭവിക്കുകയാണ്. അതിൽ സംഘബോധമുണ്ട്. രാത്രി നമസ്കാരത്തിൽ, പ്രാർത്ഥനകളിൽ
നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ആ സംഘബോധത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതായിട്ട് കാണാം. നാം പിരിയാൻ പോവാണ്, പള്ളികളിലെ ഈ ക്യാമ്പ് അവസാനിക്കാൻ പോവാണ്. ഇനി എന്തായിരിക്കും നമ്മുടെ ജീവിത നിലപാട്? ഞാനായി, എൻ്റെ പാടായി എന്ന നിലക്ക് അവരവരുടേതായ തുരുത്തുകളിലേക്ക് ഉൾവലുകയാണോ നാം ചെയ്യുക? അങ്ങനെയാണോ തീരുമാനിച്ചത്? എത്രയെത്ര നല്ല മനസ്സുകളെ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. കണ്ണുനീരൊഴുക്കിയിട്ട് ഗദ്ഗത കണ്ഠരായിട്ട് അള്ളാഹുവിനു മുമ്പിൽ പ്രാർത്ഥിച്ച് വിശുദ്ധി നേടുന്ന മനസ്സുകൾ കണ്ടില്ലേ? അവരൊന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് കൈകൊടുക്കാൻ, നമുക്ക് സ്വർഗത്തിൻ്റെ വഴിയിൽ ഒന്നിച്ച് മുന്നേറാം എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ? അള്ളാഹു തആല നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൂടിയാണ്. അറിയാമല്ലോ, ഈ പള്ളികളുടെ മതിൽക്കെട്ടിന് പുറത്ത് ഒരു സമൂഹം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇവർ നേടിയത്? ഈ ഒരു മാസക്കാലത്തെ പരിശീലനം കൊണ്ട് അവർ എന്താണ് നേടിയത്? അവർ അവർക്ക് വേണ്ടിയുള്ളത് മാത്രമേ നേടിയുള്ളൂ എങ്കിലവർ സ്വാർത്ഥന്മാരാണ് എന്ന് പുറത്ത് നിൽക്കുന്ന നമ്മുടെ സഹജീവികൾ വിലയിരുത്തും. അങ്ങനെയല്ല, അവർ നമുക്ക് വേണ്ടി എന്തോ കൊണ്ടുവന്ന് തരും. അവർ പ്രപഞ്ചനാഥനായ അള്ളാഹുവോടാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ആത്മവിശുദ്ധി കൈവരിച്ചവരാണവർ. ഇനി അവരുടെ കൈകളിൽ നിന്ന് ഒരു ഉപദ്രവവും നാം പ്രതീക്ഷിക്കേണ്ടതില്ല. അവരുടെ നാവുകൾ ഒരിക്കലും നമ്മെ വേദനിപ്പിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി പുറത്ത് സമൂഹം ദാഹാർത്ഥരായി നമ്മിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അവർക്ക് കൊടുക്കാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു തആല സംഘബോധത്തിൻ്റെ ഈ കെട്ടുറപ്പ് ഈ വേളയിലാണ് നമ്മെ ഉണർത്തുന്നത്. സൂറ ആലു ഇമ്രാൻ 104-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഉണർത്താണ്. വൽ തകും മിൻകും ഉമ്മ, നിങ്ങൾ ഒരു സംഘമാവണം, ഒരു സമുദായമാകണം. ഒരു ലക്ഷ്യം മുൻനിർത്തി സംഘടിച്ച, ലക്ഷ്യബോധമുള്ള, കൃത്യമായ അജണ്ടയുള്ള, നേതൃത്വമുള്ള ഒരു സംഘമാവണം നിങ്ങൾ. എന്തിനാണ്? യദ്ഊന ഇലൽ ഖൈർ, ഈ നന്മയിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കണം. വഴിയറിയാതെ ഉഴറി നടക്കുന്ന ആയിരങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യം വരാത്ത 10,000, അവർ ലഹരിക്കടിപ്പെട്ട്, അതല്ലെങ്കിൽ ജീവിത ലക്ഷ്യം തിരിച്ചറിയാൻ കഴിയാതെ ഏതൊക്കെയോ തുരുത്തുകളിൽ, താഴ്വാരങ്ങളിലാണ്. അവരെ തിരിച്ചു പിടിക്കണം. വയമുറൂന ബിൽ മാറൂഫ്, നന്മ കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുങ്കർ, തിന്മ തടയണം. ഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിച്ചവർ. സാമൂഹിക ബോധമുണ്ടാവണം, കൃത്യമായ പ്രതികരണശേഷി ഉപയോഗപ്പെടുത്തണം, നന്മയുടെ പക്ഷത്ത് നിലകൊള്ളണം, തിന്മയുടെ വക്താക്കൾക്ക് നേരെ പ്രതിരോധ നിര സൃഷ്ടിക്കണം. ഈ സാമൂഹിക അവബോധം ഈ ഒരു മാസക്കാലത്തെ പരിശീലനത്തിലൂടെ തീർച്ചയായും നാം ആർജിച്ചതാണ്. അത് പ്രയോഗവൽക്കരിക്കുവാൻ സംഘം ചേർന്നുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായിട്ട് മാറാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല നാം നേടിയെടുത്ത ആന്തരികമായ വിശുദ്ധിയും കരുത്തും സമൂഹത്തിന് പ്രയോജനപ്പെടും വിധത്തിൽ വിനിയോഗിക്കുവാൻ, സംഘം ചേർന്ന് മുന്നേറുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.